ഇനി മറ്റൊരു ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് സിന്തറ്റിക് സ്റ്റേഡിയം നിർമ്മാണത്തെ ചൊല്ലി ജില്ലാ പഞ്ചായത്തും സ്പോർട്സ് കൗൺസിലും തമ്മിൽ തർക്കം. സ്റ്റേഡിയം നിർമ്മാണത്തിന് അനുമതി നൽകാതെ പഞ്ചായത്ത് ഭരണസമിതി രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് സ്പോർട്സ് കൗൺസിൽ ഭാരവാഹികളുടെ ആരോപണം. സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിർദ്ദേശങ്ങൾ ജില്ലാ സ്പോർട്സ് കൗൺസിൽ നൽകിയില്ല എന്നാണ് പഞ്ചായത്ത് ഭരണസമിതി പറയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഖേലോ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇടുക്കിയിൽ സിന്തറ്റിക് സ്റ്റേഡിയം നിർമ്മിക്കുവാൻ സംസ്ഥാന കായിക വകുപ്പ് തീരുമാനിക്കുകയായിരുന്നു. ഇതിനായി ജില്ലാ പഞ്ചായത്ത് മൈതാനം തിരഞ്ഞെടുത്തു. സിന്തറ്റിക് ട്രാക്ക് നിർമ്മിക്കുന്നതിന് 5 ഏക്കർ വിസ്തൃതിയിലുള്ള ജില്ലാ പഞ്ചായത്ത് മൈതാനത്തിന് പുറമേ 2.5 ഏക്കർ റവന്യൂ പുറമ്പോക്കും പ്രയോജനപ്പെടുത്താമെന്നായിരുന്നു ധാരണ. സ്റ്റേഡിയം നിർമ്മാണത്തിന് താൽക്കാലികമായി വിട്ടു നൽകുവാൻ മെയ് 27 സ്പോർട്സ് കൗൺസിൽ ജില്ലാ പഞ്ചായത്തിന് കത്ത് നൽകിയിട്ടും ഇതുവരെ കൃത്യമായ നടപടിയുണ്ടായില്ലെന്നാണ് ആരോപണം. പലയാവർത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഓർമ്മപ്പെടുത്തി. 2 തവണ അതിനുശേഷം ജനറൽ കമ്മിറ്റി കൂടി, 3 തവണ അടിയന്തര കമ്മിറ്റി ചേർന്നു. ഒരു കമ്മിറ്റിയിൽ ഇതൊരു അജണ്ടയായിട്ട് എടുത്തില്ല. ഒരു സ്റ്റേഡിയം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിനോടൊരു നിഷേധാത്മക സമീപനം സ്വീകരിക്കുക, അതിലൊരു രാഷ്ട്രീയം കാണുക എന്ന് പറയുന്നത് ഒരു ശരിയായ കാര്യമല്ലല്ലോ വികസന കാര്യത്തിൽ. സ്റ്റേഡിയം കൈമാറ്റവുമായി ബന്ധപ്പെട്ട് സ്പോർട്സ് കൗൺസിലിൻ്റെ ഭാഗത്തുനിന്ന് ജില്ലാ പഞ്ചായത്തുമായി ചർച്ചകൾ നടത്തുകയോ ധാരണാപത്രം നൽകുകയോ ചെയ്തില്ലെന്നാണ് ഭരണസമിതിയുടെ വിശദീകരണം. ചർച്ചയൊന്നും ഞങ്ങൾ നടത്തിയിട്ടില്ല. വെറുതെ കളക്ട്രേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കാര്യമുണ്ട് പ്രസിഡന്റ്, നമ്മുടെ ഉടമസ്ഥാവകാശമൊന്നും പോകില്ല, എത്ര പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ആലോചിക്കാമെന്ന് പറഞ്ഞു കേട്ടോ, പറഞ്ഞത് തന്നെയാണ്, ആലോചിക്കാമെന്ന് പറഞ്ഞു. ജില്ലയുടെ കായിക വികസനത്തിന് മുതൽക്കൂട്ടാവുന്ന പദ്ധതി തർക്കങ്ങൾ പരിഹരിച്ച് വേഗത്തിൽ നടപ്പിലാക്കണമെന്നാണ് കായിക പ്രേമികളുടെ ആവശ്യം. 24 ഇടുക്കി.